നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സിബിഐ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നും സർക്കാർ അറിയിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഹാജരാക്കിയിരുന്നില്ല. ഹർജിയിൽ വിശദവാദം കേൾക്കാനായി ജസ്റ്റിസ് കൌസർ ഇടവക്കത്ത് 12 മാറ്റിയിട്ടുണ്ട്. കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്നും കോടതി പറഞ്ഞു. അന്വേഷണത്തിന് സിബിഐ തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാം എന്നായിരുന്നു മറുപടി. എന്നാൽ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്നും കോടതി പറഞ്ഞു. നവീന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകളും കണ്ടെത്തിയോ എന്നും കോടതി ചോദിച്ചു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത തേടാമെന്ന് കോടതി പറഞ്ഞത്. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകുവാനും നിർദ്ദേശിച്ചു. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റി എന്ന് പറയാനാകില്ല എന്നും പോലീസ് പറയുകയുണ്ടായി. പോലീസ് പക്ഷപാതം കാട്ടുന്നു എന്ന ആരോപണത്തിന് നിലവിൽ തെളിവുകളില്ല എന്നും കോടതി പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന് അഭിപ്രായമുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. എന്നാൽ നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ സിബിഐ അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചുനിന്നു. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കാൻ കാരണങ്ങളില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ മൊഴി, സാക്ഷിമൊഴി, സാഹചര്യ തെളിവുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണ് എന്ന സംശയം ഉന്നയിക്കുവാനുള്ള കാരണമില്ല എന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രതി പി ദിവ്യയുടെയും കളക്ടറുടെയും പ്രശാന്തിന്റെയും കോൾ ഡേറ്റ രേഖകൾ ശേഖരിച്ചു. കൂടാതെ സിസിടിവി ദൃശ്യങ്ങളും ശേഖരിച്ചു എന്നും കണ്ണൂർ കളക്ടർ SHO ശ്രീജിത്ത് കൊടേരി നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിക്കുകയാണ്. ക്രിമിനൽ അന്വേഷണത്തിലെ എല്ലാ മികച്ച രീതികളും പിന്തുടർന്നാണ് അന്വേഷണം നടന്നത്. പഴുതുകൾ ഒഴിവാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്ന ആരോപണം തെറ്റാണ്. കൊല ചെയ്ത ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന ആരോപണം അനുസരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. തൂങ്ങി മരണമാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. കൊല ചെയ്ത ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയവും പറയുന്നില്ല. ഇൻക്വസ്റ്റിൽ ഇനിയുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായക തെളിവുകൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടിയെടുത്തില്ല എന്നും SIT റിപ്പോർട്ടിലുണ്ട്. കോൾ ഡേറ്റ രേഖകളുടെയും സിസിടിവി ദൃശ്യങ്ങളുടെയും വിവരങ്ങൾ ഇല്ലാത്ത അവ്യക്തതമാണ് എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ദുരുദ്ദേശമാണ് പിന്നിലെന്നും ആണ് റിപ്പോർട്ടുകൾ.